വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് NIOS അക്കൗണ്ടൻസിയിലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ വീഡിയോ കാണാത്തവരെന്ത് ചെയ്യുക, ആ വീഡിയോ കാണുക. ഓക്കെ, ഇനി നമ്മൾ 15-ാമത്തെ ചോദ്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ഓപ്ഷൻ മൊഡ്യൂൾ 2 ആണ് വരുന്നത്. നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്, ഓപ്ഷൻ 1 വരുന്നുണ്ട്, ഓപ്ഷൻ 2 വരുന്നുണ്ട്. അതിൽ ഓപ്ഷൻ 1 ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്, സോറി ഓപ്ഷൻ 2 ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. വാട്ട് ഈസ് ഡി ബി എം എസ്? 15-ാമത്തെ ക്വസ്റ്റ്യന് നമ്പർ 1, വാട്ട് ഈസ് ഡി ബി എം എസ്? എന്താണ് പറയുന്നത്, എന്താണ് ഡി ബി എം എസ്? ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്ത്, ഓപ്ഷൻ എ ആണെങ്കിൽ ഓപ്ഷൻ എ എന്ന് മാത്രം എഴുതരുത്, അതിൻ്റെ കൂടുതലും കൂടെ എഴുതണം എന്നുള്ളത്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ വരുന്നത്, ഏതാണ് ഓപ്ഷൻ വരുന്നത് നോക്കാം. ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സ്റ്റോഴ്സ് മോഡിഫൈ ആൻഡ് റിട്രീവ്സ് ഡാറ്റ എന്നുള്ളതാണ്. സ്റ്റോഴ്സ് മോഡിഫൈ ആൻഡ് റിട്രീവ്സ് ഡാറ്റ എന്നുള്ളതാണ്. ഇനി ഇവിടെ ഓവർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നമ്പർ 2 ആണ് ഓവർ ക്വസ്റ്റ്യൻ അല്ലേ. നമ്പർ 2, വിച്ച് ഈസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് വൈൽ ഡിസൈനിങ് ദ ഡാറ്റാബേസ്? ഡാറ്റാബേസ് ഡിസൈനിങ്ങിലെ ഫസ്റ്റ് സ്റ്റേജ് ഏതാന്നുള്ളത്. നമുക്ക് 3 സ്റ്റേജാണ് വരുന്നത് അല്ലേ. റിക്വയർമെന്റ് അനാലിസിസ് വരുന്നുണ്ട്, കൺസെപ്റ്റൽ അനാലിസിസ് വരുന്നുണ്ട്, ലോജിക്കൽ അനാലിസിസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ, റിക്വയർമെന്റ് അനാലിസിസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ആൻസർ ഏതാ, ഫസ്റ്റില് ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. സ്റ്റോസ് മോഡിഫൈ ആൻഡ് റിട്രീവ്സ് ഡാറ്റ. എന്നാൽ രണ്ടിലോ ഏതാ വരുന്നത്, ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, റിക്വയർമെന്റ് അനാലിസിസ്. ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ ബി റിക്വയർമെന്റ് അനാലിസിസ് ഇതാണ് എടുക്കുന്നതെങ്കിൽ ഓപ്ഷൻ ഡി സ്റ്റോസ് മോഡിഫൈ ആൻഡ് റിട്രീവ്സ് ഡാറ്റ. ക്ലിയർ? ഇനി 16-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 16-ാമത്തെ ചോദ്യം എന്താണ് അല്ലേ, ഡാഷ് ഈസ് വൺ ഓഫ് ദ പോപ്പുലർലി യൂസ്ഡ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ടു ക്രിയേറ്റ് സ്റ്റോർ ആൻഡ് മാനേജ് ഡാറ്റ. നേരത്തെ അല്ലേ, നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട് ഏകദേശം. ക്ലിയർ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലേ, അതിനുപയോഗിക്കില്ല, ഏറ്റവും പോപ്പുലറായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ളതാണ്. ഏതാണ് ഇതിൽ, ഏതാ എം എസ് വേർഡ് മൈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണോ? അല്ല, സോഫ്റ്റ്വെയർ ആണോ? അല്ല. എം എസ് പെയിന്റോ? അതുമല്ല. എം എസ് ഡാൻസോ? അല്ല. എം എസ് ആക്സസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നതാണ് എം എസ് ആക്സസ്. ഇനി അടുത്ത എന്താ ഓവർ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓറാണ്. ഒ എൽ ഇ സ്റ്റാൻഡ്സ് ഫോർ, ഒ എൽ ഇന്റെ ഫുൾ ഫോം എന്താണ്, ഒബ്ജക്ട് ലിങ്കിങ് ആൻഡ് എംബെഡിങ് എന്നുള്ളതാണ്. ഒബ്ജക്ട് ലിങ്കിങ് ആൻഡ് എംബെഡിങ് എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ഇത് ഫുൾ ചെയ്ത് കേട്ടോ. ഇനി അടുത്തത് 17-ാമത്തെ ചോദ്യമാണ്, ഇവിടെ ഓർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഡി ബി എം എസ്? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാ ചോദിച്ചത്. എളുപ്പമാണ്, ഇത് ഡാറ്റാബേസ് മാനേജ്മെന്റ് ഡി ബി എം എസ് പെട്ടതാണ്, ഇത് ഡി ബി എം എസ് പെട്ടതാണ്, ഇത് ഡി ബി എം എസ് പെട്ടതാണ്, പിന്നെ ഗൂഗിൾ എന്താണ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണോ? അല്ല, ഇത് സെർച്ച് എഞ്ചിൻ ആണ് വരുന്നത് അല്ലേ. ഗൂഗിൾ എന്താണ്, ഒരു സെർച്ച് എഞ്ചിൻ ആണ്. അപ്പൊ അത് ഉത്തരം എന്താ വരുന്നത്, ഓപ്ഷൻ ഡി ആണ്. ചോദ്യം എന്താണ് പറഞ്ഞത്, നോട്ട് എൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് അല്ലേ. ഡി ബി എം എസിന് എക്സാമ്പിൾ അല്ലാത്തതാ ചോദിച്ചത്. അപ്പൊ അവിടെ ഗൂഗിൾ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തെന്താണ്, 18-ാമത്തെ ചോദ്യമാണ് അല്ലേ. 18-ാമത്തെ ചോദ്യം എന്താണ്, ആഫ്റ്റർ കലക്ടിങ് ആൻഡ് അനലൈസിങ് ഓൾ റിക്വയർമെന്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ എ കൺസെപ്റ്റൽ ഡിസൈൻ സോറി ഡയഗ്രാം ഈസ് ഡെവലപ്ഡ് ഫോർ ദി ഡാറ്റാബേസ് നോൺ ആസ് ഡാഷ് ഡയഗ്രാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അല്ലെ, എന്തൊക്കെ അനാലിസിസ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. കൺസെപ്റ്റൽ അനാലിസിസ്, റിക്വയർമെന്റ് അനാലിസിസ്, ലോജിക്കൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിരുന്നു.
അപ്പൊ അതിലെ കൺസെപ്റ്റൽ അനാലിസിസുമായി ബന്ധപ്പെട്ട കാര്യമാണത്. അപ്പൊ അതില് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് കൺസെപ്റ്റ് ക്ലിയർ ആവണം എങ്കിൽ മാത്രമേ ഉത്തരങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ അല്ലെ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? ഇ ആർ ഡയഗ്രമാണ് വരേണ്ടത്. ഇവിടെ എത്ര ഉത്തരം വേണ്ടത്? ഇ ആർ ഡയഗ്രമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ആഫ്റ്റർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ ഓൾ റിക്വയർമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ അഥവാ റിക്വയർമെന്റ് അനാലിസിസ് എ കൺസെപ്റ്റൽ ഡയഗ്രം ഡെവലപ്പ് ചെയ്യും. അതിന് പറഞ്ഞ പേരാണെന്ത്? ഇ ആർ ഡയഗ്രം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തെന്താ? ഓപ്ഷൻ ടു എന്ന് പറയുന്നത് എന്താണ്? ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഫോർ ജനറേറ്റിംഗ് യൂസ്ഫുൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ വർത്തി ഇൻഫർമേഷൻ. അതിലെന്താണ്? ഡിസൈൻ ആണോ, ടേബിൾ ആണോ, ഡയഗ്രം ആണോ, ഡാറ്റാബേസ് ആണോ? ഇവിടെ ഡാറ്റാബേസ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഫോർ ജനറേറ്റിംഗ് യൂസ്ഫുൾ ആൻഡ് ഡിസിഷൻ വർത്തി ഇൻഫർമേഷൻ. ഡാറ്റാബേസ് ആണ്. ഇനി വരേണ്ടത് 19-ാമത്തെ ചോദ്യമാണ്. 19-ാമത്തെ ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? പൈ ചാർട്ട് ഡോണ്ട് ഹാവ് മോർ ദാൻ ഡാഷ് കാറ്റഗറീസ്. പൈ ചാർട്ട് ഡോണ്ട് ഹാവ് മോർ ദാൻ ഡാഷ് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ പൈ ചാർട്ടിൽ മാക്സിമം എത്ര കാറ്റഗറിയെ പറ്റുള്ളൂ? 7 പറ്റുള്ളൂ അല്ലെ. 7 ആണ് ഇവിടെ പറ്റുന്നത്. ക്ലിയർ? എക്സെല് പൈ ചാർട്ട് ചെയ്യുമ്പോൾ അതിലെന്താണ്? 7 കാറ്റഗറീസ് ആണ് പറ്റുക. ഓപ്ഷൻ 2, ലെജൻഡ് ക്യാൻ ബി റീപൊസിഷൻഡ് ഓൺ ദ ചാർട്ട്. ലെജൻഡ് ക്യാൻ ബി റീപൊസിഷൻഡ് ഓൺ ദ ചാർട്ട്. ഓപ്ഷൻ വരുന്ന ഏതാണ്? എനി വേറെ ഓപ്ഷൻ കേട്ടോ, എവിടെ വേണമെങ്കിലും റീപൊസിഷൻ ചെയ്യാം. 20-ാമത്തെ ചോദ്യം അതെന്താണ്? ഒറ്റ ഓവർ ക്വസ്റ്റ്യൻ ഒന്നുമില്ല അല്ലേ. ദ ഡീഫോൾട്ട് എക്സ്റ്റെൻഷൻ ഓഫ് എം എസ് ആക്സസ് 2007 ഫയലീസ് എന്ന് പറയുമ്പോൾ എം എസ് ആക്സസിൻ്റെ ഡീഫോൾട്ട് എക്സ്റ്റെൻഷൻ എന്താണ് എന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ക്ലിയർ? ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓപ്ഷൻ മെഡ്യൂൾ 2 15 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.